സ്മൃതി കണ്ട. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് വേറൊന്നുമല്ല, സ്കിൻ ടൈപ്സിനെ കുറിച്ചിട്ടാണ്. നമുക്ക് സ്കിൻ ടൈപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം, സ്കിൻ ടൈപ്പ് ലൈഫ് ലോങ് നമുക്ക് ഒരേ സ്കിൻ ടൈപ്പ് ആണോ ഉണ്ടാവുക, സ്കിൻ ടൈപ്പിനും സ്കിൻ കൺസേൺസിനും തമ്മിലുള്ള ഡിഫറൻറ്റ് ഇത് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈസി ആയിട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളത് മെത്തേഡൊക്കെയാണ് കേട്ടോ ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് നോക്കാം. ആദ്യമേ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് ഓയിലി ആയിരിക്കണോ ഡ്രൈ ആയിരിക്കണോ എന്ന് തീരുമാനിക്കുന്ന രണ്ടേ രണ്ട് ആൾക്കാരാണ്. ആരൊക്കെയാണെന്നറിയോ? ഓയിലും വാട്ടറും. ഈ രണ്ട് സംഭവങ്ങൾ നമ്മുടെ സ്കിന്നിൽ എത്രത്തോളം ഉണ്ടോ എന്നതിനനുസരിച്ചായിരിക്കും നമ്മുടെ സ്കിൻ ടൈപ്പ് ഡ്രൈ ആകണോ ഏത് സ്കിൻ ടൈപ്പിലേക്ക് ചേഞ്ച് ആകണം എന്ന് തീരുമാനിക്കുന്നത്. എല്ലാവർക്കും ഒരേപോലത്തെ സ്കിൻ ടൈപ്പാണോ? അല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. ഓക്കെ, അത് ഈ കാരണം കൊണ്ട് തന്നെയാണ്, ഓയിലും വാട്ടറിന്റെയും ചേഞ്ചസ് കാരണമാണ് എല്ലാവർക്കും ഒരേപോലത്തെ സ്കിൻ ടൈപ്പ് ഇല്ലാത്തത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മളുടെ ഏജ്, നമ്മളുടെ ക്ലൈമറ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ, ഇങ്ങനത്തെ ഓരോരോ സ്ഥലങ്ങളിൽ ഓരോരോ രീതിയിലായിരിക്കുമല്ലോ. അപ്പം വാട്ടർ പ്രൊഡക്ട്സ് ഇതൊക്കെ അനുസരിച്ചായിരിക്കും നമ്മുടെ സ്കിൻ ടൈപ്പ് ചേഞ്ച് ആയിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ സ്കിൻ ടൈപ്പിൽ ഒരു നമ്മുടെ സ്കിന്നിൽ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു ലെയർ മാതിരി വരുന്നുണ്ട്. ലെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിൻ്റെ മുകളിൽ തന്നെ ഒരു ഓയിൽ ഓൾറെഡി ഓട്ടോമാറ്റിക് ആയിട്ട് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട്. ആ ഓയിൽ പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ആ സ്കിൻ, അങ്ങനെ ഓയിൽ വരുന്നത് നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്. കാരണം ഒരുപാട് ഇതിന്നൊക്കെ നമുക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ആ ഓയിൽ ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ ആ ഓയിലിന്റെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ സ്കിന്നിന് ഒരുപാട് ഓയിൽ കണ്ടന്റ് ഉണ്ടാവണം അല്ലേ. അപ്പൊ ആ ഒരു ഇതാണ് എന്ത് പറയുന്നത്, ഓയിലി സ്കിൻ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ടീ സോൺ നോക്കാം. ചിലർക്ക് ഇവിടെ ഭയങ്കര ഓയിലി ആയിരിക്കും ഈ ഭാഗത്ത്. ഈ ഭാഗത്ത് നോർമൽ അല്ലെങ്കിൽ ഡ്രൈ മാതിരി തോന്നും. അപ്പൊ അതിനെ നമുക്ക് എന്ത് പറയാം, കോമ്പിനേഷൻ സ്കിൻ. ആ കോമ്പിനേഷൻ സ്കിന്നിനെ നമുക്ക് നമ്മുടെ ഫുൾ ബോഡി നോക്കുവാണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഫേസ് ഭയങ്കര ഓയിലി ആയിരിക്കും ചിലർക്ക്. അപ്പോഴത്തേക്കും ചിലരുടെ കാലിൽ പാദം ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നത് കാണാം. കൈയിന്റെ മുട്ടിന്റെ ഏരിയ, പിന്നെ കാലിന്റെ മുട്ട്, പിന്നെ കാൽപാദത്തിന്റെ ഇവിടെയൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലെ. എത്ര വെളിച്ചെണ്ണ തേച്ചാലും എന്തൊക്കെ ക്രീം പുരട്ടിയാലും ചിലപ്പോൾ ആ ഹൈഡ്രേറ്റഡ് ആവാതെ ഭയങ്കരമായിട്ട് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്കും പിന്നെയും ഡ്രൈ ആയിട്ടിരിക്കണം കാണാം. അപ്പൊ അതാണ് എന്ത്, കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് നോക്കാം സ്കിൻ ടൈപ്സും സ്കിൻ കൺസേൺസും തമ്മിലുള്ള വ്യത്യാസം. അതിനു മുന്നേ എത്ര തരത്തിലുള്ള സ്കിൻ ടൈപ്പ് ഉണ്ടെന്ന് നോക്കാം. വെറും നാലേ നാല് തരത്തിലുള്ള സ്കിൻ ടൈപ്പ് ഉള്ളൂ, ഡ്രൈ, നോർമൽ, ഓയിലി, കോമ്പിനേഷൻ സ്കിന്ന്. ഡ്രൈ സ്കിന്ന്, നോർമൽ സ്കിന്ന്, കോമ്പിനേഷൻ സ്കിന്ന്, ഓയിലി സ്കിന്ന്, ഇത്തരത്തിലുള്ള നാലേ നാല് ടൈപ്പുള്ള സ്കിൻ ടൈപ്സേ ഉള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ. എന്റെ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നോർമൽ ടു ഡ്രൈ ആണ്. അത് ഓരോ സമയത്ത് ഓരോ രീതിയിലാണ്. നോർമൽ ടു ഡ്രൈ വരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് സ്കിൻ കൺസേൺസ് നോക്കാം. സ്കിൻ കൺസേൺസ് എന്ന് വെച്ചാൽ എന്റെ സ്കിന്നെ ആക്നെ സ്കിൻ ടൈപ്പാണ്, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്ട്സ് യൂസ് ചെയ്ത ഉടനെ എനിക്ക് പിമ്പിൾസ് വരുന്ന ഒരു സ്കിൻ ടൈപ്പാണെന്ന് പറയും അല്ലേ. ചിലർ പറയും എന്റെ സ്കിന്ന് ഭയങ്കര സെൻസിറ്റീവ് ആണെന്ന് പറയും. അത് സ്കിൻ ടൈപ്പിലല്ല വരിക, സ്കിൻ കൺസേൺ, അത് മീൻസ് കൺസേൺസിലാണ് വരിക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമാണല്ലേ. നമുക്കൊരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എന്തായിക്കോട്ടെ, നമുക്കതൊരു പിമ്പിൾസ് വരുന്നു, അല്ലെങ്കിൽ ഭയങ്കര എന്ത് ഉപയോഗിച്ചാലും പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്നു, ഇച്ചിങ് വരുന്നു, റാഷസ് മാതിരി വരുന്നു, അങ്ങനെയൊക്കെ തോന്നുവാണെങ്കിൽ അത് ഉറപ്പായിട്ടും അതെന്താണ്, സ്കിൻ കൺസേൺസ് ആണ് അഥവാ സ്കിൻ പ്രോബ്ലംസ് ആണ് വരുന്നത്. അല്ലാതെ നമ്മൾ സ്കിൻ ടൈപ്പിലേക്ക് അതിനെ ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. പിന്നെ ഡ്രൈ സ്കിന്നെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള മെത്തേഡ് വേറൊന്നുമല്ല. നമ്മൾ ജസ്റ്റ് മിററിൽ നല്ലപോലെ അടുപ്പിച്ച് നോക്കുവാണെങ്കിൽ കുട്ടി 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 കുട്ടിയായിട്ട് ഹോൾസ് നമുക്ക് നല്ലപോലെ കാണും. നമുക്ക് നമ്മുടെ കണ്ണിൽ വിസിബിൾ ആണെങ്കിൽ അതിനെ എന്ത് പറയാം, ഡ്രൈ സ്കിൻ അല്ല അത്. പക്ഷെ നമ്മൾ നല്ലപോലെ നോക്കുമ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ഹോൾസും നമുക്ക് വിസിബിൾ ആയിട്ട് കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ഡ്രൈ സ്കിന്നാണ്. ഈ ഡ്രൈ സ്കിൻകാർക്ക് പെട്ടെന്ന് ഫേസിൽ ഭയങ്കര ചുളിവുകൾ പെട്ടെന്ന് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെന്താ, കുട്ടി കുട്ടിയായിട്ട് ഇവിടുത്തെ മുഖത്തിൻ്റെയും മൂക്കിൻ്റെയും ഇവിടെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുട്ടി കുട്ടി നമ്മുടെ സ്കിന്നിൻ്റെ പിന്നെ പൊളിഞ്ഞു പൊളിഞ്ഞു വരുന്ന പോലെ തന്നെ ഡ്രൈ ആയിട്ട് വിരിപ്പിരാന്നിരിക്കുന്ന കാണാം. അത് ഏതൊരു ക്ലൈമറ്റിൽ അവർക്ക് അങ്ങനെ ആയിരിക്കും ഡ്രൈ സ്കിന്നുകാർക്ക്. അപ്പം അതാണ് ഡ്രൈ സ്കിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അല്ല, നമുക്ക് വേറെ തരത്തിലും സ്കിന്നെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നറിഞ്ഞാൽ അറിയണമെങ്കിൽ വേറൊന്നുമില്ല, രാത്രി കിടന്നുറങ്ങുമ്പോൾ നല്ലപോലെ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം എ സി ഓൺ ചെയ്യാതെ കിടക്കണം. ഓക്കെ, ഫാൻ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനിടാം, പക്ഷെ എ സി ഇടരുത്. അപ്പം എ സി ഇടുമ്പോൾ വേറെ ഒന്നുമില്ല. ഞാൻ പ്രത്യേകം എടുത്ത് പറയാനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന്റെ ടൈപ്പ് ചേഞ്ച് ആക്കാനായിട്ട്
എ സിയുടെ ആ ഒരു ഇതിന് സാധിക്കും. അപ്പൊ അത് കാരണം നിങ്ങൾ ഫാനായിട്ട് ഫാൻ ഇട്ടിട്ട് തന്നെ കിടന്നു പറഞ്ഞാൽ ഫേസിൽ ഒന്നും നൈറ്റ് അപ്ലൈ ചെയ്യാൻ പാടില്ല. എന്നിട്ട് പിറ്റേ ദിവസം എഴുന്നേറ്റിട്ട് എന്ത് ചെയ്യണം, കുറച്ച് കുറച്ച് ടിഷ്യൂ പേപ്പേഴ്സ് എടുത്തിട്ട് ഇവിടെയും ഈ സോണിലും ഒക്കെ നല്ലപോലെ പ്രസ് ചെയ്ത് കുറച്ച് നേരം വെക്കുക. അപ്പത്തേക്കും പ്രസ് ചെയ്ത് വെച്ച ടിഷ്യൂ പേപ്പർ എടുത്തതിന് ശേഷം നല്ലപോലെ ഓയിൽ കണ്ടന്റ് നല്ലപോലെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഓയിലി സ്കിന്നാണ്. അല്ല, ഓയിലി ഓയിലിന്റെ കണ്ടേ ആ ടിഷ്യൂവിൽ കാണാനേ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്ത് ഡ്രൈ സ്കിന്നാണ്. പിന്നെ ഓയിലിന്റെ കണ്ടന്റ് ഒരു ഇച്ചിരിയൊക്കെ കാണുന്നുള്ളൂ, ഇച്ചിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കുറച്ച് ഇതായിട്ടേ കാണുന്നുള്ളൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉറപ്പായിട്ടും നോർമൽ സ്കിന്നാണ്. പിന്നെ അവിടെ നമ്മൾ വെച്ചിരിക്കുന്ന ടിഷ്യൂവിൻ്റെ അടുത്ത് നിന്ന് അവിടെ ഇവിടെ ഇടയായിട്ട് ഓരോരോ പാർട്ടിൽ നിന്ന് ചില സ്ഥലത്ത് ഒരുപാട് ഓയിൽ കണ്ടന്റ് ഉണ്ട് ചില ടിഷ്യൂവിൽ. ചില ടിഷ്യൂവിൽ ഒന്നും കാണാനില്ല, ചില ടിഷ്യൂവിൽ ഇച്ചിരി ഉണ്ട്. അങ്ങനെ നമ്മൾ ഫേസിൽ അവിടെ ഇവിടെയും വെച്ചതിൽ വെച്ച് നോക്കുവാണെങ്കിൽ അങ്ങനെയാണ് കാണുന്നതെങ്കിൽ അത് കോമ്പിനേഷൻ സ്കിന്നാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. ഇതല്ല നമുക്കത് കണ്ടുപിടിക്കും, നമ്മളത് ടിഷ്യൂ വെച്ചിട്ട് മനസ്സിലാവുന്നില്ലല്ലോ ദൈവമേ എന്നുള്ള രീതിയിലാണെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ എന്ത് ചെയ്യാം, ഡോക്ടറെ കാണുക. ഡോക്ടറെ കണ്ടിട്ട് അറിയാമല്ലോ നമുക്ക് സ്കിൻ ടൈപ്പ് ഏതാന്നുള്ളത്, അതല്ലേ ഏറ്റവും നല്ലൊരു രീതി. അപ്പൊ അത് മനസ്സിലായല്ലോ. ഈ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കുന്നതിനുള്ള ഉപകാരം എന്താണെന്നറിയോ? ഇത് ശരിക്കും ഞാൻ പറഞ്ഞത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റും എങ്ങനെ നമുക്ക് സ്കിൻ ടൈപ്പ് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം എന്നുള്ളത്. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ ടിഷ്യൂ വെച്ച് കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ കണ്ടുപിടിക്കുന്നതിലൂടെ ഉള്ള ബെനിഫിറ്റ് നമുക്ക് എന്താണെന്നറിയോ? ആവശ്യമില്ലാത്ത നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് പ്രൊഡക്ട്സ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നിന് ചേരണമെന്ന് അറിഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിച്ചത്. ഞാൻ ഉൾപ്പെടെ അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് നമ്മുടെ സ്കിന്നിന് ചേരുന്നതാണോ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്? ആ ചിലപ്പോൾ അല്ലായിരിക്കും. നമ്മുടെ സ്കിന്നിന് ഓയിലി ആണോ ഡ്രൈ ആണോ നോർമലാണോ കോമ്പിനേഷൻ ആണോ എന്നൊന്നും അറിയാണ്ടായിരിക്കും നമ്മൾ കണ്ണിക്കണ്ട പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ച് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിനേക്കാളും നല്ലത് എന്താ, നമ്മുടെ സ്കിൻ ടൈപ്പ് അറിഞ്ഞതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള പ്രൊഡക്റ്റ് വാങ്ങിച്ച് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ സ്കിന്നിനെ വെറുതെ എന്തിനു കൊല്ലാ പോലെ ചെയ്യണം അല്ലേ. അപ്പോൾ എല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിൻ ടൈപ്പ് ഞാൻ പറഞ്ഞ പോലെ നാലെണ്ണേ ഉള്ളൂ. പിന്നെ നമ്മുടെ സ്കിൻ ടൈപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏജിനൊക്കെ അനുസരിച്ച് മാറും കേട്ടോ. ഇപ്പം എൻ്റെ നോർമൽ ടു മീൻസ് ചില സമയം ഡ്രൈ ആവും, ചില സമയം നോർമലായിട്ട് തന്നെ ഇരിക്കും. മാക്സിമം ടൈം എൻ്റെ സ്കിൻ വന്നിട്ട് നോർമലായിട്ട് തന്നെയാണ് ഇരിക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള സ്കിൻ ടൈപ്പായ എൻ്റെ ഇപ്പം ഞാൻ ലൈഫ് ലോങ് എൻ്റെ സ്കിന്ന് നോർമലായിട്ട് കാണിക്കണമെന്നില്ല. ചില സമയം ഓയിലി ആവാം, ചില സമയം ഡ്രൈ ആവാം. അത് ഓരോ നമ്മൾ താമസിക്കുന്ന സ്ഥലങ്ങളനുസരിച്ചിരിക്കും, അവിടുത്തെ വെള്ളത്തിൻ്റെ ഇത് കണ്ടന്റ് എങ്ങനെയായിരിക്കും അതനുസരിച്ചിരിക്കും, നമ്മൾ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് അതിനനുസരിച്ചിരിക്കും സ്കിൻ ടൈപ്പ് മാറാനും ചാൻസസ് ഉണ്ട്. അതെല്ലാവർക്കും അങ്ങനെ ആയിരിക്കും കേട്ടോ. അപ്പം അതാണ് എനിക്ക് മെയിനായിട്ട് പറഞ്ഞു തരാനുള്ളത്. സ്കിൻ ടൈപ്പ് അറിഞ്ഞിട്ട് നിങ്ങൾ പ്രൊഡക്ട്സ് വാങ്ങിക്കുക. സ്കിൻ ടൈപ്പ് അറിയാണ്ട് വാങ്ങിച്ചിട്ട് പിന്നെ നമ്മൾ ഉപയോഗിച്ച് ഈ പിമ്പിൾസും അതും ഇതും വരേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ സ്കിന്നിനെ കുറിച്ചൊന്ന് സംരക്ഷിക്കണം നല്ലതല്ലേ അല്ലേ. സ്കിൻ ടൈപ്പ് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിന്നിൻ ടൈപ്പിന് ഏതാണെന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത്ര പ്രൊഡക്ട്സ് വാങ്ങിച്ച് യൂസ് ചെയ്യാം. അപ്പൊ അതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് അറിയാലോ, ലൈക്ക് ചെയ്യണം കേട്ടോ എന്റെ വീഡിയോ, സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ ചാനല്. പിന്നെ നമുക്ക് അടുത്ത ദിവസം അടുത്ത വിഷയമായിട്ട് അടിപൊളിയായിട്ട് നമുക്ക് കാണാം. അപ്പം അതുവരെ ടേക്ക് കെയർ, ബൈ.